الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم مالك يوم الدين رب سبحانه وتعالى യുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമസ്കാരം പൂർത്തിയാകണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ, അതിൽ ബിസ്മി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുന്ന ആ പദം പറഞ്ഞ ശേഷം നാല് കാര്യങ്ങൾ അൽഹംദുലില്ലക്ക് കാരണമായി, എന്തുകൊണ്ട് നമ്മൾ റബ്ബിനെ സ്തുതിക്കുന്നു, നാല് കാരണങ്ങൾ തൊട്ടുടനെ പറയുന്നു. ഒന്ന്, ആ ആയത്തിൽ തന്നെ റബ്ബിൽ ആലമീൻ, അടുത്തത് അർറഹ്മാൻ, അടുത്തത് അർറഹീം, അടുത്തത് മാലിക് യൗമിദ്ദീൻ, ആ ഭാഗം അവിടെയാണ് അവസാനിക്കുന്നത്. അള്ളാഹുവേ, നിനക്കാണ് സ്തുതി, റബ്ബിൽ ആലമീനായ, റഹ്മാനായ, റഹീമായ, മാലിക് യൗമിദ്ദീനായ. ഈ നാല് കാരണങ്ങളാൽ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അതിലെ അവസാനത്തത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ ആണ് അള്ളാഹു എന്നതിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്താണ് അതിലുള്ള മഹത്തായ ആശയം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു തടസ്സവുമില്ലാതെ ശ്വാസം എടുക്കാൻ നമുക്ക് കഴിയുന്നതിന്റെ പേരിൽ, വെള്ളം കുടിക്കാൻ നമുക്ക് കഴിയുന്നതിന്റെ പേരിൽ, ആ വെള്ളം വൃക്കയിലൂടെ കടന്ന് മൂത്രമായി പുറത്തെത്തുന്നതിന്റെ പേരിൽ ഒരു ചെറിയ പ്രശ്നം അവിടെ വന്നാൽ നമ്മൾ ഡയാലിസിസിലേക്ക് മാറ്റപ്പെടും. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ നമുക്ക് സഹിക്കാൻ ആവുന്നതിലും വലുതായിരിക്കും അത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ ഓരോ കാര്യത്തിലും. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രാരംഭ അധ്യായത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കാരണമാക്കിയ ഒരു വിഷയം, മരണാനന്തരം ജീവിതത്തെ നിശ്ചയിച്ചു, അതിന്റെ പേര് അൽഹംദുലില്ലാഹ്.
ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതത്തിൽ നമ്മൾ അൽഹംദുലില്ല പറയേണ്ട കാര്യമാണോ? റബ്ബ് മരണവും മരണാനന്തരവും നിശ്ചയിച്ചു എന്നതിന്റെ പേരിൽ സത്യവിശ്വാസി 1000 വട്ടം പറയും അതേ എന്ന്. കാരണം ഒരു സത്യവിശ്വാസി ഈ ലോക ജീവിതം ജയിലു പോലെയായിരിക്കും. ഒട്ടേറെ നിയന്ത്രണങ്ങളും പരീക്ഷണങ്ങളും. യുബ്തല റജുലു അലാ ഹസ്ബി ദീനിഹി, ഒരു വ്യക്തിയുടെ ദീനിലുള്ള മതപ്പറ്റനുസരിച്ച്, ദീനിൽ സ്വലാബത്ത് ദൃഢത കാണിച്ചാൽ, സീദ ഫീ ബലാഇഹി, പരീക്ഷണത്തിൽ വർദ്ധനവ് കൊടുക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ സത്യവിശ്വാസികളുടെ ജീവിതം പരീക്ഷണമായിരിക്കും. ആ പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതാകട്ടെ പ്രവാചകന്മാരുമാണ്. അപ്പൊ നമ്മൾ സത്യവിശ്വാസികൾക്ക് ആശ്വാസമായി. ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് സത്യവിശ്വാസികൾ അവരല്ല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്, മറിച്ച് അമ്പിയാക്കന്മാരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കന്മാർ. രോഗം കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം, കുട്ടികളെ കിട്ടാതെ വാർദ്ധക്യം വരെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശപ്പ് ധാരാളം സഹിച്ചുകൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒട്ടേറെ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കുക, അമ്പിയാക്കന്മാരോളം എന്റെ ജീവിതത്തിലെ പരീക്ഷണം എത്തുകയില്ല. ആ പരീക്ഷണം വന്നപ്പോഴൊക്കെ അവരുടെ ആശ്വാസം എന്താ? മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. ഇതോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ, പരീക്ഷക്കൊരവസാനമുണ്ടല്ലോ. ഈ ലോക ജീവിതമാകുന്ന പരീക്ഷയുടെ അവസാനം ആണ് മരണം. മരണമാണ് ആ ബെൽ. അതോടുകൂടി പരീക്ഷ എഴുതി പേപ്പർ കൈ കൊടുത്തോളാം, പിന്നെ റിസൾട്ടിന്റെ ലോകമാണ്. അപ്പോൾ ആ റിസൾട്ടിന്റെ ലോകം, അതാണ് യഥാർത്ഥ ജീവിതം, അതാണ് യഥാർത്ഥ. ബൽ തുഅസിറൂനൽ ഹയാത ദുനിയ, ബൽ തുഅസിറൂന, പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു അൽ ഹയാത ദുനിയ, ദുന്യവിയായ ജീവിതത്തെ. അള്ളാഹു പറയുന്നു, ഈ ലോകത്ത് ഭൂരിപക്ഷം ആളുകളുടെയും മുഖ്യ അജണ്ട അവരുടെ ഈ ലോകത്തെ ജീവിതമായിരിക്കും. അവിടുത്തെ സുഖ സൗകര്യങ്ങള്, വീട്, വാഹനം, അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അങ്ങനെ എങ്ങനെ ഈ ലോക ജീവിതം പളപളപ്പിലെത്തിക്കാൻ കഴിയും, അതാണ് അവരുടെ മുഖ്യ അജണ്ട. അല്ലാഹു പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത ദുനിയ വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. ആഖിറത്ത് എന്ന് പറയുന്നത്, മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഖൈർ, അതാണ് ഉത്തമം, നല്ലതാണ്. വഅബ്ഖാ, ബാക്കിയാകുന്നതും അതാണ്. അപ്പോൾ ഈ ലോക ജീവിതം മരണത്തോടുകൂടി അവസാനിച്ചു, പിന്നെ ഈ ലോക ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഇത് നൈമിഷികമാണ്, അവസാനിച്ചു പോകുന്നതാണ്. എന്നാൽ വരാനിരിക്കുന്നതോ, അതാണ് ഉത്തമം, അത് ബാക്കിയാകുന്നതാണ്. ഖാലിദീന ഫീഹാ, സ്വർഗത്തിലെത്തുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ അവിടെ നിത്യവാസികളായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് തെരഞ്ഞെടുക്കണം? ആ മരണാനന്തര ജീവിതം തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ കുറേ കടമ്പകൾ കടക്കണം. ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിത പരീക്ഷണമാകുന്ന കടമ്പയുണ്ട്. എന്റെയും നിങ്ങളുടെയും ദേഹേച്ഛയോട് ഞാനും നിങ്ങളും വിജയിക്കുമോ? പാതിരാ സമയത്ത് സ്ക്രോള് ചെയ്തിരിക്കുമ്പോൾ ഒരു വൃത്തികെട്ട രംഗം വന്നു, നമ്മൾ എന്തു ചെയ്യും? പരീക്ഷയാണ്, പരീക്ഷിക്ക പടച്ച, അവിടെ തന്നെ നിൽക്കുമോ, അതാസ്വദിക്കുമോ, അതോ യൗദുബില്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് നാം ഒരു നന്മക്ക് വേണ്ടിയാണോ എന്ന് പറഞ്ഞ് ഓരോ നിമിഷത്തിലും നമുക്കുള്ള പരീക്ഷണമാണ് വ്യക്തിപരമായ ജീവിതത്തിൽ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നൊരു വശം അതാണെങ്കിൽ, നന്മകളുടെ മഹാലോകത്തെ ഞാനും നിങ്ങളും എങ്ങനെ സമീപിക്കുന്നു? ഫർളായ കാര്യങ്ങളോട് നമ്മുടെ ഓരോരുത്തരുടെയും സമീപനം എന്താണ്? പരീക്ഷണമാണ്. സുന്നത്തായ ധാരാളം കാര്യങ്ങൾ, രാത്രി 2 മണിക്ക് ഞെട്ടി എഴുന്നേറ്റു, ഛേ, ഉറക്കം നഷ്ടപ്പെട്ട് എന്താ ചെയ്യുക? സത്യവിശ്വാസി അങ്ങനല്ല പറയുക. അവൻ ഉടൻ പറയും, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, 4 ദിക്ർ, അതിലൊന്ന് അൽഹംദുലില്ലാഹ് എന്നാ.
രാത്രി രണ്ടു മണിക്ക് നെറ്റി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിൽ പടച്ചനൊരു ഹൈറ് നിശ്ചയിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാലെണ്ണം പറഞ്ഞു. നാലെണ്ണം പറയാം, പിന്നെ അല്ലാഹുമ്മഗ്ഫിർലി, പടച്ചോനെ പൊറുക്കണേ. റസൂലുള്ളാഹി പറയും, നേരെ രണ്ടരക്കായത്ത് നിസ്കരിച്ചോ, നമസ്കാരം, അൽഹംദുലില്ലാ, നിസ്കരിക്കാനായല്ലോ എന്ന്. അപ്പോ ഒരു ഞെട്ടി എഴുന്നേൽക്കലിൽ പോലും ഞാൻ ഈ രണ്ടു മണിക്ക് എന്റെ വീട്ടിലാണ് കൂരിരുട്ടിലെരിക്ക് പോയി ലൈറ്റ് ഇടണം, പക്ഷേ ലൈറ്റ് ഇട്ടാ ലൈറ്റ് വരുമല്ലോ. എന്നാൽ നിരന്തരമായി കാലങ്ങളോളം ഈ പാവം കബറിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കേണ്ട സമയം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റിട്ട് പറയുകയാണ് സ്വന്തത്തോട്, അന്നാറു ഹഖുൻ അൽ ജന്നത്തു ഹഖുൻ. ഒരാരും കേൾക്കാനില്ല, നമ്മൾ കേട്ടത് ഭാര്യമാര് കേട്ടോണ്ടല്ലേ. അല്ലാഹുവേ, സ്വർഗം സത്യമാണ്, പടച്ചോനെ നരകം സത്യമാണ്. എന്നിട്ട് ഹബീബ് ദ്വാരിക്കാണ്, പടച്ചോനെ നരകത്ത് തന്നെ രക്ഷിക്കണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഇപ്പോ സ്വന്തമായി രാത്രി എഴുന്നേറ്റിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഒരു ഞെട്ടി എഴുന്നേൽക്കൽ പോലും മാർക്ക് വാങ്ങാനുള്ള അവസരമാക്കണമെന്നാണ്. അങ്ങനെ നന്മയുടെ പ്രവിശാലമായ ലോകം സത്യവിശ്വാസികൾ ഇവിടെ ഉണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മ ശാകിറം വ ഇമ്മ കഫൂറ. ഇന്ന് വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച സുബ്ഹ് ജമാഅത്തിനാണ് ഏറ്റവും കൂടുതൽ കൂലി. മറ്റാറ് ദിവസത്തെക്കാളും പ്രാധാന്യമാണ് വെള്ളിയാഴ്ചത്തെ സുബ്ഹ് ജമാഅത്തിന്. അതിൽ രണ്ടാമത്തെ റക്അത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത സൂറത്തുൽ ഇൻസാൻ, ആ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മ ശാകിറം വ ഇമ്മ കഫൂറ. ഒന്നുകിൽ നന്ദിയുള്ളവരായി അല്ലെങ്കിൽ നന്ദി കെട്ടവരായി ജീവിക്കാൻ നാം അവന് മനുഷ്യന് മാർഗം കാണിച്ചു കൊടുത്തിരിക്കും. തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്ക്, അതിൽ നന്മ തെരഞ്ഞെടുക്കാം, തിന്മ തെരഞ്ഞെടുക്കാം. രണ്ടിന്റെയും ഉത്തരവാദിത്തം അലാ ഉനുഖിഹി, അവന്റെ പെരടിയിലാണ്. പ്രഭു വലിയ കാരുണ്യവാനല്ലേ, എന്നെ പിടിച്ചങ്ങ് സ്വർഗത്തിലിട്ടാ പോരെ എന്ന് പറയുന്ന നന്ദി, നന്ദികേടിന്റെ വാക്ക്. അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷണമാകുന്ന ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ വ്യക്തിപരമായ, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ നമ്മുടെ പ്ലാനുകൾ, ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് എവിടെ, പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് ഓരോരുത്തർക്കുണ്ടാകും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പം എന്താ, ഇപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ച് നമ്മൾ എന്താ വിചാരിച്ചത്, ഇപ്പത് എവിടെയാണ് എത്തിയത്, ഓരോന്ന് ചിന്തിച്ചാൽ കണ്ണു നിറയാൻ മാത്രം പ്രശ്നങ്ങൾ ഓരോരുത്തർക്കുണ്ടാകും. നമ്മുടെ സാമൂഹ്യ രംഗത്തുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ ഈ നമ്മുടെ പ്ലാനുകളും സംഭവിക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ടെൻഷനും പ്രയാസവും ഉണ്ടാകും. പക്ഷെ പടച്ചോ മറിയാ, പ്രയാസപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഭവനം, യഥാർത്ഥ ശാന്തിയുടെ ഭവനം. അപ്പൊ അതുകൊണ്ട് മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി പറയും. എന്ത് പ്രശ്നങ്ങളും, കൊടുങ്കാറ്റുപോലെയുള്ള പ്രശ്നങ്ങൾ, പക്ഷേ നമ്മൾ ആടി ഉലഞ്ഞു പോകരുത്. നമ്മളാകുന്ന മരം അവിടെ വീണു പോകരുത്, പിടിച്ചു നിൽക്കണം. ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നാലും ഒരു കഷ്ണം കയറി കിട്ടിയാൽ ചിന്തിക്കരുത്, ഒന്ന് മരിച്ചു കിട്ടിയാൽ ചിന്തിക്കരുത്. ജീവിക്കാൻ അല്ലാഹു പറഞ്ഞപ്പോ പരീക്ഷണം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നൽകുമ്പോ ആ പരീക്ഷണത്തെ ഞാനും നിങ്ങളും എങ്ങനെ നേരിടുന്നു, അതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. എങ്ങനെ നമ്മൾ അതിനെ സമീപിക്കുന്നു എന്നതാണ് വിഷയം. അതിൽ വിജയിക്കാൻ, പൂർണ്ണ മാർക്ക് വാങ്ങാൻ, A+ നേടാൻ, അതിലും വലിയ വിജയം നേടാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ, ജീവിതമാകുന്ന പരീക്ഷയിലെ ഫുൾ മാർക്കാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം ഓർക്കുക മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെയുള്ള ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നില്ല, അമ്പിയാക്കന്മാരെയുള്ള പോലെയുള്ള പ്രശ്നം എനിക്കില്ല എന്ന് മനസ്സിലാക്കി തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഈ ലോകമാകുന്ന പ്രയാസം കഴിഞ്ഞാൽ പിന്നീട് എളുപ്പത്തിന്റെ ലോകത്തേക്ക്, അടുത്ത ലോകത്തേക്ക് പോകാനാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു നിലപാട്
നമ്മൾ അംഗീകരിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷകരമാകും. നന്മ ചെയ്യാനുള്ള അത്യാഗ്രഹമുണ്ടാകും, തിന്മയോടുള്ള വെറുപ്പുണ്ടാകും. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാം ആ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മരണാനന്തരം ജീവിതം നിശ്ചയിച്ച റബ്ബിന് സ്തുതി. മാലിക് യൗമിദ്ദീൻ മനസ്സിൽ തട്ടി നമുക്ക് പാരായണം ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരന്മാരെ, മരണാനന്തര ജീവിതം നിശ്ചയിച്ചതിന്റെ പേരിൽ റബ്ബിനോട് നാം സ്തുതി പറയുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക ചെതിയിലൂടെ പഠിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമ്പിയാക്കന്മാർക്ക് നാളെ പരലോകത്ത് വിചാരണയുണ്ട്. അമ്പിയാക്കന്മാർക്ക് വിചാരണയുണ്ട്. മഹാനായ ഐസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുന്ന രംഗം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട രംഗം, ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു പോകുന്ന രംഗം, ഇതൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിചാരണ 5-ാം അധ്യായമായ സൂറത്ത് മായിദയിലെ 116-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഈ ലോകത്ത് വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ ആരാധിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുന്ന രംഗം, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് 2 രൂപത്തിലുള്ള വിശദീകരണമാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. 1, അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം ആ ആകാശ ലോകത്തു വെച്ചുള്ള സംസാരമാണെന്നും അതല്ല മരണാനന്തര ജീവിതത്തിലുള്ള വിചാരണയാണെന്നും, രണ്ടാണെങ്കിലും ആശയം ഏകദേശം ഒന്നു തന്നെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّي إِلَٰهَيْنِ مِن دُونِ اللَّهِ. ഈസാ നബി അലൈഹി സ്ലാമിനോട് അല്ലാഹു പറയുന്ന സന്ദർഭം, മറിയമിന്റെ മകൻ ഈസാ, അല്ലാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും ഇലാഹുകളാക്കിക്കൊള്ളുവീൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? മഹാനായ ഈസാ നബി അലൈഹി സ്ലാമിനോട് പടച്ചവന്റെ ചോദ്യം, മറിയമിന്റെ മകൻ ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും, അഥവാ ഈസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ മാതാവിനെയും നിങ്ങൾ ഇലാഹുകളാക്കിക്കൊള്ളുവീൻ, നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചുകൊള്ളുവീൻ, നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളോട് തേടിക്കൊള്ളുവീൻ, ഞങ്ങൾക്ക് നേർച്ച തന്നുകൊള്ളുവീൻ, ഞങ്ങൾക്ക് വഴിപാട് ചെയ്തുകൊള്ളുവീൻ എന്നിങ്ങനെ നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി ഖാല, അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, മായകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, എനിക്ക് പറയാൻ ന്യായമില്ലാത്തത് ഞാൻ പറയാൻ പാടില്ലല്ലോ പടച്ചവനെ, അങ്ങനെ പറയാൻ എനിക്ക് പാടില്ലല്ലോ, അത് അന്യായമാണല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാൻ ന്യായമില്ലാത്തത് ഞാൻ പറയരുതല്ലോ. ഇൻ കുൻതു ഖുൽതുഹു, പടച്ചവനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഖദ് അലിംതുഹു, നീ അതറിയുമല്ലോ, ഞാനങ്ങനെ എന്നെ ആരാധിച്ചോളൂ, എന്റെ മാതാവിനെ ആരാധിച്ചോളൂ, എന്റെ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഖദ് അലിംതുഹു, അല്ലാഹുവേ നീ അതറിയുമല്ലോ, തഅലമു മാ ഫീ നഫ്സീ വലാ അഅലമു മാ ഫീ നഫ്സിക, എന്റെ മനസ്സിലുള്ളത് അല്ലാഹുവേ നീ അറിയുന്നു, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, അല്ലാഹുവേ നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. 5-ാം അധ്യായത്തിലെ 116-ാമത്തെ ആയത്ത്, 117-ാമത്തെ ആയത്തിൽ കാണാം, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി, അല്ലാഹുവേ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി, അല്ലാഹുവേ നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്താണത്? അനി അബ്ദുല്ലാഹ റബ്ബീ വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ പടച്ചോനെ ആരാധിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞല്ലോ, അതേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, വകുൻതു അലൈഹിം ഷഹീദം മാദുംതു ഫീഹിം, ഞാൻ അവരോടൊപ്പം ഉള്ളിടത്തോളം ഞാനതിന് സാക്ഷിയാണ്. എത്ര കാലം
ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് നീ സമയം നൽകി. ആ സമയത്തോളം ഞാൻ സാക്ഷിയാണ്, ഞാനത് പറഞ്ഞിട്ടുണ്ട്, അവരത് കേട്ടിട്ടുമുണ്ട്. ഫലമ്മാ തവഫൈതനീ, നീ എന്നെ പൂർണമായും എടുത്തതിന് ശേഷം, കുന്ത അൻതർ റഖീബ അലൈഹിം, നീയാണ് അവരിലെ നിരീക്ഷകൻ. നീ എന്നെ പൂർണമായും എടുത്തതിന് ശേഷം പിന്നെ അവിടെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. എന്താ കാരണം? കുന്ത അൻതർ റഖീബ അലൈഹിം, നീയാണ് അവരിലെ നിരീക്ഷകൻ. വ അൻതാലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണല്ലോ. എന്നിട്ട് 118-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരാണല്ലോ. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അവരോട് പൊറുക്കുകയാണെങ്കിൽ നീയാണല്ലോ പ്രതാപിയും യുക്തിമാനും. നോക്കൂ സഹോദരി സഹോദരന്മാരെ, കൂടുതൽ വിശദീകരണം ഒന്നും ആവശ്യമില്ലാത്ത ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിചാരണ. എന്തിനാണ് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങള് ഇങ്ങനെ അള്ളാഹു പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാം മറുപടി പറയുന്നു, ഇതെന്തിനാണ് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത്? ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു, അവിടുന്ന് കൊല്ലപ്പെട്ടിട്ടില്ല, കുരിശിൽ തറക്കപ്പെട്ടിട്ടുമില്ല. അത് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, അവസാന കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരുമെന്നാണ്, അതിലും സംശയമില്ല. പക്ഷേ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, നീ എന്നെ പൂർണമായും എടുത്തതിന് ശേഷം നീയാണ് അവരിലെ നിരീക്ഷകൻ, പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, നീയാണല്ലോ ഷഹീദ്. ചിന്തിക്കൂ സഹോദരി സഹോദരന്മാരെ, ഇത് മനസ്സിൽ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ അഥവാ അഞ്ചു പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10,000 പ്രവാചകന്മാരിൽ നിന്ന് അഞ്ചു പേരെ ഉലുൽ അസ്മിൽപ്പെട്ടി. ഒന്ന് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നറിയില്ല. അവിടുന്ന് പറയാണ്, നീ എന്നെ പൂർണമായും എടുത്തതിന് ശേഷം, വകുൻതു അലൈഹിം ഷഹീദൻ മാദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുൻത അൻതർ റഖീബ അലൈഹിം, നീ എന്നെ പൂർണമായും എടുത്തതിന് ശേഷം നീയാണ് അവരിലെ നിരീക്ഷകൻ, പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നു, പക്ഷെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി. ആ ഈസാ നബി അലൈഹിസ്സലാം യേശുവേ കാക്കണേ എന്ന് ഇവിടുന്ന് വിളിക്കുന്നത് അറിയുന്നില്ല, കേൾക്കുന്നില്ല, എനിക്കറിയില്ല. നീ എന്നെ പൂർണ്ണമായും എടുത്തതിന് ശേഷം കുൻത അൻതർ റഖീബ അലൈഹിം, ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ ഈസാ നബി അലൈഹിസ്സലാമേക്കാൾ വലുതാണോ സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ വിവിധ സ്ഥലങ്ങളിൽ കബറിൽ മരിച്ചു കിടക്കുന്ന ആളുകൾ? അവര് കേൾക്കും, അറിയും, അവരെ നമ്മെ സഹായിക്കും. എന്തൊക്കെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം സഹോദരി സഹോദരന്മാരെ? അപ്പോൾ വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ ആയത്ത്. ഈ വിശുദ്ധ ഖുർആന്റെ ഭാഗത്തിന്റെ തഫ്സീറിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനായിരിക്കും. എന്റെ സമുദായത്തിൽ ചില മനുഷ്യരെ കൊണ്ട് അവർ ഇടതുവശത്തേക്ക്, അവിശ്വാസത്തിന്റെ ദുർജനങ്ങളുടെ ഭാഗത്തേക്ക് എടുക്കപ്പെടും. അപ്പോൾ റസൂലുള്ള പറയും, എന്റെ ആൾക്കാർ, എന്റെ ആൾക്കാർ എന്ന് അവിടുന്ന് പറയും. അപ്പോൾ എന്താണ് ആ ആളുകൾ ദുർജനങ്ങളിൽ പെടാൻ കാരണം? അപ്പോൾ ആ നല്ല അടിയാൻ പറയും, വകുൻതു അലൈഹിം ഷഹീദൻ, ഞാൻ അവരോടൊപ്പം ഉള്ളപ്പോഴുള്ള കാര്യം എനിക്കറിയാം. ഖുർആൻ പറഞ്ഞ ആ വാചകം മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയും. പക്ഷേ എന്നിട്ട് എന്താണ് അവർ അങ്ങോട്ട് മാറ്റപ്പെടാൻ കാരണം? താങ്കൾ അവരിൽ നിന്ന് പിരിഞ്ഞു പോന്നതിന് ശേഷം അവരെന്തൊക്കെയാണ് മതത്തിൽ ഉണ്ടാക്കിയത് എന്ന് അങ്ങേക്കറിയില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങാ ദൗത്യൊക്കെ നിർവഹിച്ച് അവിടെ നിന്ന് കൊണ്ട് പോന്നു, പിന്നെ എന്തൊക്കെയാണ് മതത്തിൽ അവർ കൂട്ടിച്ചേർത്തത് എന്ന് അങ്ങേക്കറിയില്ല. എന്നിട്ട് റസൂലുള്ള ആ രാത്രി മുഴുവൻ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്,
പടച്ചോനെ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണല്ലോ. ഈ ആയത്ത് നിരന്തരമായി അന്ന് രാത്രി മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ഓതിയെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സഹോദരങ്ങളെ, സമൂഹത്തിൽ പലതരത്തിലുള്ള തിന്മകളുണ്ട്, പലതരത്തിലുള്ള തിന്മകളുണ്ട്. ഏറ്റവും വലിയ തിന്മ മദ്യപാനമല്ല, കൊലപാതകമല്ല, ഏറ്റവും വലിയ തിന്മ പലിശയല്ല. അതിന്റെ അർത്ഥം അതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പാപാണെന്നല്ല, ഗുരുതരമായ പാപങ്ങളാണ്. ഏറ്റവും വലിയ തിന്മ റബ്ബിനെ അംഗീകരിക്കാതിരിക്കുക എന്നതാണ്, റബ്ബിനെ മനസ്സിലാക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ എവിടെ പറയുമ്പോഴും നമുക്ക് വിശ്വാസം ആദ്യമായി പറയും. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ. ചില ആൾക്കാർ പറയും, എന്തിനാ ഈ അഭിപ്രായത്തെയൊക്കെ, നിസ്കരിച്ചാ പോരെ? പോരാ, നിസ്കരിച്ചാ പോരാ, നമസ്കരിച്ചിട്ട് കാര്യമില്ല, ഈമാൻ തെറ്റിപ്പോയാൽ. അതുകൊണ്ടാണ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ. ആ ഈമാനിൽ തകരാറ് വരുന്ന അവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? നമ്മുടെ അരയിൽ, നമ്മുടെ കയ്യിൽ ഒരു ഉറുക്കുണ്ടെങ്കിൽ ആ ഈമാനിൽ തകരാറുണ്ട്. ആ ഉറുക്ക്, ആ ഐക്കല്ല് എവിടെ നിന്ന് കെട്ടിത്തന്നോ, ആ കെട്ടിത്തന്ന ആ കേന്ദ്രത്തിൽ ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ട ആൾക്ക് നമ്മുടെ വിഷയത്തിൽ അഭൗതികമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്തോ ചെയ്തു തരാൻ കഴിയും എന്ന നമ്മുടെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിച്ചെടുത്തു, എന്നിട്ട് പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാ ഇല്ലാ വഹും മുശ്രിക്കൂൻ, അധികം ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടല്ലാതെ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ, ബഹുദൈവ വിശ്വാസിയായിക്കൊണ്ടല്ലാതെ. ഭൂരിപക്ഷം ആളുകളും ലോകത്ത് എക്കാലഘട്ടത്തിലും ദൈവവിശ്വാസികളായിരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, ആ വിശ്വാസത്തിൽ അവർ കലർപ്പുണ്ടാക്കും. റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവരിലേക്ക് കൊടുക്കും. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഉറുക്കും ഐക്കല്ലും നമ്മുടെ കുട്ടികളുടെ, കുടുംബാംഗങ്ങളുടെ കയ്യിലുണ്ടോ? ഈമാൻ തകർന്നിരിക്കുന്നു, നമസ്കരിച്ചിട്ട് കാര്യമില്ല. SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് എന്ത് ചെയ്യുമെന്നറിയാത്ത സന്ദർഭത്തിൽ ഒരു വിളി, ആ വിളി റബ്ബല്ലാത്തവരിലേക്ക് പോയോ? നമസ്കരിച്ചിട്ട് കാര്യമില്ല. ഈമാനിൽ തകരാറ് വന്നിരിക്കുന്നു, നാം കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുന്നത്, എന്നെയും നിങ്ങളെയും റബ്ബ് പഠിപ്പിച്ചത് അഖീദയുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമേക്കാൾ വലുതല്ല ഇന്ന് ഖബറിൽ മരിച്ചു കിടക്കുന്ന ഒരാളും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഖബർ സിയാറത്ത് ചെയ്തോളൂ. പുരുഷന്മാർ ഖബറിന്റെ അടുത്ത് പോയിക്കോളൂ, അവർക്ക് വേണ്ടി ദുആ ചെയ്തോളൂ, നമുക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകും. എന്നാൽ ഒരു വിഷയവും റബ്ബിലേക്ക് കൈനീട്ടേണ്ട ഒരു വിഷയവും ഖബറിന്റെ അടുത്ത് പോയി അവരോട് പറയരുതേ. അതോടുകൂടി ഈമാൻ ഫസാദായി പോകും, മുസ്ലിം പേരുണ്ടാകും, പക്ഷേ ഷഹാദത്ത് കലിമ തെറ്റിപ്പോയി. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം 31 അധ്യായത്തിലെ 16 ആയത്തിൽ മകനോട് പറഞ്ഞതായി കാണാം, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഹ്റത്തിൻ ഔ ഫിസ് സമാവാത്തി ഔ ഫിൽ അർദ് യാതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ കുഞ്ഞു മകനെ, പ്രിയപ്പെട്ട മകനെ, തീർച്ചയായും ഒരു കാര്യം, ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും യഅതി ബിഹല്ലാ, അല്ലാഹു കൊണ്ടുവരും. മോനെ, മോനെ, നീ പടച്ചോൺ, ഒരു കാര്യവും നിനക്ക് മറച്ചു വെക്കാൻ പറ്റില്ല മോനെ. ഇൻ തകു മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ ഫതകും ഫീ സഹ്റത്തിൻ ഔ ഫിസ് സമാവാത്തി ഔ ഫിൽ അർ, ഒരു കടുക് മണിയോളം അതിനേക്കാൾ ചെറിയ ഒരു സംഗതി, നീ ഒരു പാറക്കെട്ടിനുള്ളിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെ കൊണ്ടുവച്ചാലും യഅതി ബിഹല്ലാ, അല്ലാഹു അത് കൊണ്ടുവരും മോനെ. SSLC റിസൾട്ട് ഫുൾ A+ ഒരു A+ നഷ്ടപ്പെട്ടുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കുട്ടികളുടെ ബേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബേസ് ഇതാണ്, നമ്മുടെ കുട്ടികളുടെ ബേസിക് വിദ്യാഭ്യാസം ഇതാണ്, റബ്ബിനെ അറിഞ്ഞ്, റബ്ബിനെ പേടിക്കുന്ന. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുമ്പിലേക്ക് പോകണം. എന്നാൽ അറിയുക,
എല്ലാ കുട്ടികളുടെയും ബുദ്ധിശക്തി ഒന്നല്ല സഹോദരന്മാരെ സഹോദരിമാരെ. ഒരു എ പ്ലസ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, കുറെ എ പ്ലസുകൾ പോയതിന്റെ പേരിൽ ഒരിക്കലും കുട്ടികളെ കുറ്റപ്പെടുത്തരുത്, അവരെ പീഡിപ്പിക്കരുത്. അവർക്കൊരു ഉപ്പയല്ലേ ഉള്ളൂ, അവർക്കൊരു ഉമ്മയല്ലേ ഉള്ളൂ, നമ്മളല്ലേ അവർക്ക് പറയാനുള്ളത്. ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ ആ കുട്ടികൾക്കുള്ള യഥാർത്ഥ ജീവിതത്തിൽ എ പ്ലസുകൾ വർദ്ധിച്ചു വരണമെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും എല്ലാ സന്ദർഭത്തിലും ഒരുപോലെ ആവില്ല. ഞാനും നിങ്ങളും എല്ലാവരും ജീവിതത്തിൽ എല്ലാ പരീക്ഷയിലും ഫുൾ മാർക്ക് നേടിയവരാണോ? ഒരിക്കലും അങ്ങനെ പാടില്ല. അതോടൊപ്പം ഏറ്റവും നല്ല ഗൈഡൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അവരുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല ഉപരിപഠനത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കണം. ഒപ്പം അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കാലമാണിത്. പിടിച്ചു നിൽക്കാൻ ഏറ്റവും നല്ലത്, പല പോസ്റ്റുകളിലും മുസ്ലിം ഉദ്യോഗസ്ഥരേ ഇല്ല, കാരണം ആ യോഗ്യത നേടിയവരില്ല. അതുകൊണ്ട് ഏറ്റവും നന്നായി പഠിക്കാൻ, ഇന്ന് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കഴിഞ്ഞകാല ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വച്ച പുസ്തകങ്ങൾ വാഴിക്കാതെ അവരുടെ മെഡിസിൻ പൂർത്തിയാവില്ല. അഥവാ ഖുർആനും ഹദീസും വളർത്തിക്കൊണ്ടുവന്ന സമൂഹം ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാതൃകയായിരുന്നു. ആ മാതൃക കയ്യിലെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോടൊപ്പം ചേർന്ന് തലോടി നമ്മുടെ പൊന്നുമക്കൾക്ക് ഉമ്മ കൊടുത്ത് അവർക്ക് മാനസികമായ പിന്തുണ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പഠനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭാവി ജീവിതത്തിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, പരലോകത്ത് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ജീവിതം നയിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിൽ തകരാറ് വരിക എന്ന ഏറ്റവും വലിയ അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹജാത് ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين